ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു തൃശൂർ ബെറ്റ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബെറ്റ ബ്രീഡിംഗ് സീരീസിലെ നാലാമത്തെ എപ്പിസോഡായ ബ്രീഡിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ബെറ്റാസിനെ എളുപ്പത്തിൽ ബ്രീഡ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. ഇതിനു മുമ്പ് നമ്മൾ മൂന്ന് എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ട് ബെറ്റ ബ്രീഡിങ്ങിൻ്റെ, ബെറ്റ കണ്ടീഷനിങ്, വാട്ടർ കണ്ടീഷനിങ്, പിന്നെ അവർക്ക് എന്തൊക്കെ ഫീഡ് കൊടുക്കണം എന്നുള്ള വീഡിയോസ്. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ ആദ്യം കണ്ടിട്ട് വേണം ഈ വീഡിയോയിലേക്ക് വരാൻ. അപ്പോൾ ബ്രീഡിങ്ങിലേക്ക് നമുക്ക് കടക്കാം. ബ്രീഡിങ്ങിൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡിങ്. ഇവരെ ആദ്യം നന്നായി കണ്ടീഷൻ ചെയ്യണം. അപ്പോൾ അവർക്ക് കണ്ടീഷൻ ചെയ്യുന്ന സമയത്ത് നല്ല ഫുഡ്സ് കൊടുക്കണം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ലൈവ് ഫീഡ്സ്, പെല്ലറ്റ് ഫീഡ്, പിന്നെ ഫ്രോസൺ ഫീഡ്സ്, ഈ മൂന്ന് ഫീഡും നമ്മൾ മാറി മാറി കൊടുത്തിട്ട് വേണം ഇവരെ കണ്ടീഷൻ ചെയ്യാൻ. നമ്മൾ മോർണിംഗ് ടൈമിൽ മെയിനായിട്ട് പെല്ലറ്റ് ഫീഡ്സ് കൊടുക്കുക, പിന്നെ നൈറ്റ് ടൈമിൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഈ ലൈവ് ഫീഡ്സ് കൊടുക്കണം. പിന്നെ ഫ്രോസൺ ഫീഡ്സ് നമുക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് ഉച്ചയ്ക്കോ വൈകുന്നേരമോ എങ്ങനെയെങ്കിലും കൊടുക്കാം. പക്ഷേ ഈ ഫ്രോസൺ ഫീഡ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ചേഞ്ചാണ്. അപ്പോൾ ഇതിൽ അടുത്ത മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ചേഞ്ചാണ്. നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ മിനിമം വാട്ടർ ചേഞ്ച് ചെയ്തിരിക്കണം. ഈ വാട്ടർ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ കണ്ടീഷൻ ചെയ്ത് വെച്ച വെള്ളം തന്നെ യൂസ് ചെയ്യണം. ബദാമല്ല, അതേപോലെ നമ്മുടെ കല്ലുപ്പ്, ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം വെച്ച് വേണം നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാൻ. ഫ്രോസൺ ഫീഡ്സ് കൊടുക്കുമ്പോൾ നമ്മൾ മിക്കവാറും പെട്ടെന്ന് വെള്ളം നാശമാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡെയിലി വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് നന്നായിരിക്കും. ഇങ്ങനെ ഡെയിലി വാട്ടർ ചേഞ്ച് ചെയ്യുന്നതും ഇവരൊരു കണ്ടീഷനിങ് ഒരു മെത്തേഡാണ്. ഡെയിലി വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടി എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ റെഗുലറായിട്ട് അവരെ എക്സസൈസ് ചെയ്യിപ്പിക്കണം. നമ്മൾ നല്ല ഫീഡ് കൊടുത്താൽ മാത്രം പോരാ, അതിൻ്റെ കൂടെ അവർക്ക് എക്സസൈസും കൂടി വേണം. ഈ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിലിനെയും ഫീമെയിലിനെയും അല്ലെങ്കിൽ വേറെ മെയിലിനെ തമ്മിൽ കാണുന്ന, അതായത് ഫ്ലെയർ ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ ഫ്ലെയർ ചെയ്യുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇവരുടെ ബോഡിയിൽ നിന്ന് എനർജി കൺസ്യൂം ചെയ്ത് ഇതേപോലെ ഫ്ലെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ആണ് നമ്മുടെ മെയിൻ കാര്യങ്ങൾ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബെറ്റ ബ്രീഡിങ്ങിലേക്ക് ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് നമ്മളൊരു അഞ്ചാറ് പെയർ എടുത്തിട്ടാണ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റൽ മെത്തേഡ് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പെയേഴ്സാണെന്ന് നോക്കാം. ഇത് വൈറ്റ് ഡെംബോ ഒ എച്ച് എം റോസ്റ്റെയിലാണ്. ഇത് തായ് ഫ്ലാഗ് റോസ്റ്റെയിൽ ഒ എച്ച് എം തന്നെ. ഇത് നമ്മുടെ ഒരു മാർബിൾ കോയിയാണ് എച്ച് എം. ഇത് പീകോക്ക് ഒ എച്ച് എം. ഇത് നമ്മളുടെ റെഡ് ഓ എച്ച് എം റോസ്റ്റീൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫിഷസ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കണ്ടീഷൻ ചെയ്ത് വെക്കുക. പിന്നെ ഇതേപോലെ നമുക്കൊരു ഫ്ലോട്ടിംഗ് പ്ലാന്റോ അല്ലെങ്കിൽ തെർമോകോളോ പ്ലാസ്റ്റിക് കവറസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഏതായാലും കുഴപ്പമില്ല, അവർക്ക് ആ ഒരു ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റ് വേണം. എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ബബിൾ നെസ്റ്റ് ഉണ്ടാക്കാൻ ഒരു സൗകര്യത്തിന് വേണ്ടി. ഇത് എൻ്റെ ഒരു ഗ്ലാസ് ടാങ്കാണ്. ഇത് ഞാനൊരു എന്താ പറയുക, നമുക്ക് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇതാണ് നമ്മുടെ വാട്ടർ കണ്ടീഷൻ ആയിട്ടുള്ള അവസ്ഥ. അതായത് ഇത് ഫുള്ളി ഇൻഫോസോറിയാണ് ഈ കാണുന്നത്. അപ്പം അത് പെർഫെക്റ്റ് കണ്ടീഷനാണ് ബ്രീഡ് ചെയ്യാൻ ആയി എന്നുള്ളത്. ഞാൻ പിന്നെ ഡയറക്റ്റ് മെയിലിനും ഫീമെയിലിനെയും ഒരുമിച്ച് ബ്രീഡിങ്ങിനെ ഇറക്കി വിടുന്ന ഒരു പരിപാടിയാണ് ചെയ്യാറ്. ഫീമെയിലിനെ മറ്റേ ഗ്ലാസ്സിലിട്ട് വെച്ച് അങ്ങനെ കാണിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ പരിപാടിയൊന്നും ഇല്ല. ഡയറക്റ്റ് എല്ലാം മെയിലിനും ഫീമെയിലിനും ഒരുമിച്ചിടും. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിലിനും ഫീമെയിലിനൊക്കെ ഒരുമിച്ചിട്ടുള്ള അവസ്ഥ. തമ്മിൽ അത്യാവശ്യം ഫ്ലെയറിങ്ങും തല്ലൂട്ടും ഒക്കെ ഉണ്ടാവും. നമ്മൾ റെഗുലറായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇതേപോലെ നമ്മൾ കുറച്ച് വെള്ളം മാറ്റി വെക്കേണ്ടതാണ് നമ്മളുടെ ബ്രീഡിങ്ങിൻ്റെ ആവശ്യത്തിനും പിന്നെ ഇവർ ഇട്ട് വെക്കാനും. ഇത് നമ്മുടെ ഗ്ലാസ് ടാങ്ക്സാണ്. നമ്മൾ ബ്രീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ അത്യാവശ്യം നല്ല വെള്ളത്തിൽ തന്നെ കീപ്പ് ചെയ്യണം. ബ്രീഡിങ്ങിന് നമ്മൾ എല്ലാ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സും സെറ്റാണ്. ഇതേപോലെ ബ്രീഡിങ്ങിന് പേഴ്സിന് ഇട്ട് കഴിഞ്ഞാൽ നമ്മളവർക്ക് ഒരു കവറിങ് കൊടുക്കണം, പ്രൈവസി കൊടുക്കണം. ബേസിക്കലി അതന്നെ, അധികം ശല്യമൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളുടെ നൈറ്റിലെ വ്യൂ ആണ്. അന്ന് വൈകുന്നേരം നമ്മൾ ഇട്ട് എല്ലാവരും ബബിൾ നെസ്റ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ചിലവർ ഇട്ടിട്ടില്ല. അത് അവർ രാവിലെ ആകുമ്പോഴേക്കും എന്തായാലും ബബിൾ നെസ്റ്റ് ഇടും. ഇത് നമ്മൾ ഇടയ്ക്ക് ഇവരെ വാച്ച് ചെയ്യണം കേട്ടോ. ഡെയിലി എല്ലാവരും മൂന്നാല് മണിക്കൂർ കൂടുമ്പോൾ ഇതേപോലെ ഒന്ന് തുറന്നു നോക്കണം. കാരണം മെയിലും ഫീമെയിലും എക്സസീവായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടോ, ബബിൾ നെസ്റ്റ് ഇടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അധികം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് നോക്കണം. ഇത് എൻ്റെ ഒരു റൂമിലാണ്, ഞാൻ മുകളിലൊരു ഇൻസൈഡ് ഇൻഡോറായിട്ടാണ് ചെയ്യണത്. ഒരു റൂമിനകത്താണ്. അപ്പോൾ പുറത്തുള്ള ടെമ്പറേച്ചറൊന്നും വലുതായിട്ട് എഫക്റ്റ് ചെയ്യില്ല, നല്ല എഫക്റ്റ് ചെയ്യും. ഇത് നെക്സ്റ്റ് ഡേ രാവിലെ, അതായത് ബ്രീഡിങ്ങിന് ഇട്ടതിന് നെക്സ്റ്റ് ഡേ രാവിലത്തെ വിഷ്വലാണ്. ഇതിൽ നമ്മുടെ വൈറ്റ് ഇടുമ്പോൾ എഗ്ഗിങ് തുടങ്ങി, നമ്മുടെ റെഡും കാര്യങ്ങളൊക്കെ ഇത് ആയിട്ടില്ല, എന്നാലും തുടങ്ങും.
അടുത്ത പേര് റെഡ്, റെഡ് ഒച്ചമ്മ തുടങ്ങിയിട്ടുണ്ട്. അവർ ഇതും ഒരു റെഡാണ്, ഇവൻ കുറച്ച് മടിയനാണ്, കാരണം കുറച്ച് ഏജ്ഡ് ആയതാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു എക്സ്പെരിമെൻ്റാണ്, ഫീമെയിലാണോ ബബിൾ നെസ്റ്റിൻ്റെ അടിയിലിരിക്കണത്, മെയിലല്ല. മെയില് കുറച്ച് ക്ഷീണിച്ച അവസ്ഥയിലാണ്, ബ്രീഡാവാൻ സാധ്യത കുറവാണ്. ഇത് നമ്മുടെ പീകോക്ക് ബ്ലൂവും റെഡും ക്രോസായിട്ട് ഒരെണ്ണം ചെയ്ത് നോക്കാം, വെറുതെ ഒരു ട്രയൽ, അത്രേ ഉള്ളൂ. അവൻ അത്യാവശ്യം ബ്രീഡിങ് തുടങ്ങിയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ നോക്കാം. ഇതാണ് നമ്മളുടെ ബ്രീഡിങ് ഒരു ഇത്. അക്കുറിയത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കാണിക്കാൻ വേണ്ടിയാണ്, ബ്രീഡിങ്ങും സ്പോണിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഫീമെയിലും മെയിലും ബ്രീഡിങ് തുടങ്ങിയിട്ടുണ്ട്. മെയില് ഫീമെയിലിനെ ഇങ്ങനെ ചുറ്റി വരിഞ്ഞിട്ടാണ് ആ എഗ്സ് പുറത്തേക്ക് എടുക്കുന്നത്. അതായത് ഫീമെയിലിൻ്റെ വയറിലെ എഗ്ഗ് പുറത്തേക്ക് എടുക്കണ ഒരു സിനാരിയോയാണ് ഇത്. ഇതേപോലെ ചുരുട്ടി മടക്കി ഇങ്ങനെ ഇടും. ഫീമെയിൽ ഡെഡായിട്ടൊന്നുമില്ല കേട്ടോ, അതങ്ങനെയാണ് അതിൻ്റെ ഇത്. കണ്ടില്ല, ഇതേപോലെ മെയിലും ഫീമെയിലും എഗ്ഗ് ഇങ്ങനെ എടുത്തിട്ട് സ്പോണിംഗ് എന്നാണ് ഇതിന് പറയുക, ഇവർ വായയിൽ ആക്കി അത് ബബിൾ നെസ്റ്റിൽ കൊണ്ടുവയ്ക്കും. മെയിലാണ് എല്ലാ ജോലികളും ചെയ്യണേ, ചില ഫീമെയിൽസും ചെയ്യാറുണ്ട്. കുഴപ്പമില്ലാത്ത അവസ്ഥ നല്ല മെയിലും ഫീമെയിലൊക്കെ കാണിച്ചെങ്കിൽ രണ്ടുപേരും കൂടി ഈ ബബിൾ നെസ്റ്റിൻ്റെ ഉള്ളിൽ എല്ലാ എഗ്സും കൊണ്ടുവയ്ക്കും. ഈ പ്രോസസ്സിൻ്റെ ഇടയ്ക്കാണ് ഇതിൻ്റെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, മെയിൽ ഫെർട്ടൈൽ ചെയ്യുന്നു. ഇതിൻ്റെ ഇടയ്ക്കാണ് ഇതാ കണ്ടില്ല, ഫീമെയിൽ എഗ്ഗ് വന്നെടുക്കുന്നു, അതേപോലെ ബബിൾ നെസ്റ്റിൽ കൊണ്ട് ഇതേപോലെ കൊണ്ടുവയ്ക്കും. ഇതാണ് ഇത് ഒരു ക്രോസ്. അതായത് ഞാൻ പീകോക്കും റെഡ് ഒച്ചും റോസ്റ്റെയിലും, രണ്ട് റോസ്റ്റെയിലാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അടുത്ത പറ്റുകയാണെന്നുവെച്ചെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്യാം ഇവരുടെ റിസൾട്ടിനെ പറ്റി, ഇത് എന്തായി എന്നുള്ള അവസ്ഥ. ഇതൊക്കെ സക്സസ്ഫുൾ ആയാൽ മാത്രമാണ് കേട്ടോ, കാരണം പുറത്ത് അത്യാവശ്യം മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാനെപ്പോൾ ബ്രീഡിങ്ങിന് ഇട്ടാലും ഇതേപോലെ മഴ ചെയ്ത് ഒരു പണി കിട്ടാറുണ്ട്. നോക്കാം, നമുക്ക് ഫിംഗേഴ്സ് ക്രോസ്ഡ് എന്താ അവസ്ഥ എന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് കണ്ടില്ലേ, അവർ ബ്രീഡിങ് അത്യാവശ്യം ചെയ്ത് തുടങ്ങി. ഇതൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3-4 മണിക്കൂറൊക്കെ എടുക്കും, കണ്ടുകൊണ്ടിരിക്കണ ഒരു പരിപാടിയാണ്. ഇതിൽ നമ്മുടെ തായ്ഫാഗിൻ്റെ ഇതേ മാറി നിൽക്കണില്ല, ഫീമെയിൽ ബ്രീഡിങ് കഴിഞ്ഞു. ബ്രീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഫീമെയിൽ മാറി നിൽക്കും, മെയിൽ കൊത്തി ഓടിക്കും, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഫീമെയിൽ ഇതേപോലെ മാറി നിന്ന് കഴിഞ്ഞാൽ അവർ വയറൊക്കെ നോക്കുക, അത്യാവശ്യം വയറൊക്കെ ഒട്ടി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ അവരെ മാറ്റുക. ഇതാ വൈറ്റ് ഡെംബോൻ്റെ ബ്രീഡിങ് കഴിഞ്ഞു, മെയിൽ ബബിൾ നെസ്റ്റിൻ്റെ അടിയിലുണ്ട്, ഞാൻ നോക്കി, അത്യാവശ്യം എഗ്ഗും ഉണ്ട്. അപ്പോൾ അവനെ നമ്മൾ പിടിച്ചു, അധികം ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് പിടിക്കണം. കൈകൊണ്ട് പിടിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ കൈകൊണ്ട് പിടിക്കുക, എൻ്റെ കൈ എങ്ങനെ അടിയിലേക്ക് എത്തില്ല എന്നുള്ളൊരു സീനായതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ നെറ്റിന് പിടിച്ചത്. നെറ്റിന് പിടിക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം അധികം അവരെ ബുദ്ധിമുട്ടിക്കരുത്. സ്ഥിരം പണി കിട്ടുന്ന പോലെ മഴ നമുക്ക് ഇത്തവണയും കിട്ടിയിട്ടുണ്ട്. നോക്കാം അടുത്ത ദിവസമുള്ള റിസൾട്ടാണ്. എല്ലാ ഫീമെയിലിനെയും മാറ്റി, മെയിൽസ് ബബിളിങ് ഒക്കെ ചെയ്ത് ബബിൾ നെസ്റ്റിൻ്റെ അടിയിലുണ്ട്. ഇതൊരു 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വിഷ്വലാണ് കേട്ടോ. അതായത് ഫ്രീ സ്വിം ആയിട്ടില്ല, എന്താ പറയുക, ഒരു ഫ്രീ സ്വിം തുടങ്ങണായിട്ടും ജസ്റ്റ് മുമ്പുള്ള അവസ്ഥ. ഈ ഒരവസ്ഥയിൽ ഇതേപോലെ നമ്മുടെ മെയിൽ എപ്പോഴും ബബിൾ നെസ്റ്റിൻ്റെ അടിയിലുണ്ടാവും. ഈ പുറത്ത് വീഴുന്ന കുഞ്ഞുങ്ങളെ തിരിച്ച് വായിലാക്കി അതേപോലെ ബബിൾ നെസ്റ്റിൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു ടൈമാണ്. നല്ല എനർജി കൺസ്യൂം ചെയ്യും മെയിലിൻ്റെ. അപ്പോൾ നമ്മൾ അവരെ ഫീഡിങ് ചെയ്യാതിരിക്കുന്ന നല്ലത്. ഫീഡിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും, ലൈഫ് ഫീഡ്സ് കൊടുക്കാൻ നോക്കുക, കൊടുക്കുന്നുണ്ടെങ്കിലും. ഇത് നമ്മളുടെ എല്ലാ മെയിൽസും ഇതേപോലെ അടിയിൽ ഗാർഡ് ചെയ്ത് നിൽക്കുകയാണ്. അതായത് എല്ലാവരും ഫ്രീ സ്വിം ആയി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പേരൊക്കെ ഫ്രീ സ്വിം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബ്രീഡിങ് ഒരു ഞാൻ 5-6 പേരാണ് ഇട്ടുണ്ടാകുന്നത്. 7 പേരാണ് ഇട്ടുണ്ടാകുന്നത്. 7 പേരിൽ 4 എണ്ണം സക്സസ് ആയിട്ടുള്ളൂ. 4 എണ്ണം ശരിക്കും പറയാൻ പറ്റില്ല, 3 എണ്ണം സക്സസ് ആയി, 1 എണ്ണം നമ്മുടെ പണി കിട്ടി. നമ്മുടെ റോസ്റ്റേലും റെഡും വെച്ച് ചെയ്തത് ടെമ്പറേച്ചർ കാരണം അവൻ മുട്ട തിന്നാൻ തുടങ്ങി. മുട്ട തിന്നുമ്പോൾ നമ്മൾ ചെയ്യണ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലിനെയും ഫീമെയിലിനെയും മാറ്റിയിടും, എന്നിട്ട് ഇതേപോലെ ഹൈറ്റ് കുറച്ച് വയ്ക്കും. വെള്ളത്തിൻ്റെ ഹൈറ്റ് ഇതേപോലെ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് സേവ് ചെയ്ത് എടുക്കാൻ പറ്റും. കുറച്ച് ഇതേപോലെ നമ്മൾക്ക് ഇതേ ഒരു ട്യൂബ്, എയർ ട്യൂബ് വെച്ചിട്ട് ഇതേപോലെ സ്റ്റോൺ ഇട്ട് വലിച്ചു കളയാം വെള്ളം. അങ്ങനെയാണ് ആ മെത്തേഡ് ചെയ്യുന്നത്. പിന്നെ വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഫുഡ് റെഡിയാക്കി വെക്കണം. ഫ്രീ സ്വിം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് ഇൻഫോസോറിയാണ്. അപ്പോൾ ഇൻഫോസോറിയ കൾച്ചർ ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ അത് കമൻറ്റിൽ ഇട്ടാൽ മതി. ഇത് നമ്മളുടെ ഇതേ 4-5 ദിവസം എല്ലാവരും ഫ്രീ സ്വിം ആയിട്ടുള്ള അവസ്ഥയാണ്. ആർട്ടീമിയ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ആർട്ടീമിയയുടെ
വേസ്റ്റൊക്കെയാണ് കുറച്ച് കിടക്കണേ, അതൊന്നും നോക്കണ്ട, അത് എല്ലാവർക്കും എത്ര നന്നായിട്ട് നമ്മൾ അരിച്ചു കൊടുത്താലും വരും. അപ്പോൾ ആ ടീമെ ഫീഡ് ചെയ്യുക, അവരെ നന്നായിട്ട് ഫീഡ് ചെയ്യുക. 3 തവണ നമ്മൾ ഡെയിലി 3-4 തവണ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം കുട്ടികളൊക്കെ കിട്ടും. ഫ്രൈസ് വീഡിയോൻ്റെ കെയറിങ് വീഡിയോ അടുത്തതായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഫ്രൈസിനെങ്ങനെ റെയർ ചെയ്തെടുക്കാമെന്നുള്ള വീഡിയോസ് ഇടാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്ക് എല്ലാവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.